ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഫെയറി ഹൗസ് ഉണ്ടാക്കി നോക്കിയാലോ. ഞാനിവിടെ പിസ്താഷെല്ല് വെച്ചിട്ടാണ് ഫെയറി ഹൗസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ ഫെയറി ഹൗസിന് വേണ്ടിയിട്ടുള്ള വാതിലും ജനലുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഞാൻ കാർഡ്ബോർഡ് പീസ് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വാതിലും ജനലും കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഈ ഒരു രീതിയിലുള്ള വാതിലും ജനലുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോഫീൻ്റെ ബോട്ടിലാണ് ഫെയറി ഹൗസ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ പിസ്താഷെല്ല് കുത്തനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫെയറി ഹൗസിൻ്റെ തറ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരിക്ക് വരിയായിട്ട് കുത്തനെ കുത്തനെ ഈ വീഡിയോ കാണുന്ന രീതിയിൽ വെച്ചെടുക്കുക അടിവശത്തിൽ. ബോട്ടിൽ ചുറ്റും നമ്മൾ തറ വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വാതിൽ പൊട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വാതിലിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ രണ്ട് വശത്തിലായിട്ട് അതിൻ്റെ ജനൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ ജനൽ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കാർഡ്ബോർഡ് പീസസിൻ്റെ മുകളിലുള്ള ഒരു ഷീറ്റ് പർച്ചയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ക്രിസ് ക്രോസ് ആയിട്ടുള്ള വശം കിട്ടും. അതാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. വാതിലും ജനലും ഒട്ടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ചുമരാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ചുമരിന് വേണ്ടിയിട്ട് നമ്മൾ വിലങ്ങനെയാണ് നമ്മൾ പിസ്താഷെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ തറ കുത്തനെയാണ് ഒട്ടിച്ചതെങ്കിൽ ചുമരിന് നമ്മൾ വിലങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ചുമര് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ജനലിൻ്റെ സൈഡിലായിട്ട് ഒരു ബാൽക്കണി തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് പീസ് ആ ജനലിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റുവശത്തിൽ നമ്മൾ നിങ്ങൾ വീഡിയോ കാണുന്ന രീതിയിൽ പിസ്താഷെല്ലാം ഒട്ടിച്ചു കൊടുക്കാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ജനലിൻ്റെ അടിയിൽ അത് ഒട്ടിച്ചു കൊടുക്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് നമുക്ക് നമ്മളെ ഫെയറി ഹൗസിനുള്ള മേൽക്കൂര ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൈസായിട്ടുള്ള കാർഡ്ബോർഡ് പീസിൽ കോണ് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ആ കോണിൻ്റെ ചുറ്റിലും നമ്മൾ കുത്തനെ കുത്തനെ നമ്മളെ പിസ്താഷെല്ലാം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിതിൽ കംപ്ലീറ്റ് ആയിട്ടും പിസ്താഷെല്ല് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ ഫെയറി ഹൗസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് കളർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ട് ബ്രൗൺ കളറാണ് റെഡി ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മേൽക്കൂരയ്ക്ക് ബ്രൗൺ കളർ അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മേൽക്കൂര കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ചുമര് കളർ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്കിൻ കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്കിൻ കളർ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വൈറ്റിൽ ഒരു ഇത്തിരി ഡാർക്ക് ബ്രൗൺ ഇട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ കളറാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ചുമര് കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മൾ തറിൻ്റെ ഭാഗത്തിന് ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ വാതിലും ജനലും ബ്രൗൺ കളർ വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്.
നമ്മൾ വാതിലും ജനലെല്ലാം ബ്രൗൺ കളർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാൽക്കണിക്ക് റെഡ് കളറാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഉൾവശത്തിൽ നമ്മൾ ബ്ലാക്ക് കളറും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലുള്ള ബാൽക്കണിക്കും സെയിം കളർ തന്നെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളെ വാതിലിന് കൊടുത്തിട്ടുള്ള ഡിസൈന് റെഡ് ഗ്ലാസ് പെയിൻറ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അതിൽ ഏത് കളറാണോ ഉള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. അതിനുശേഷം ഞാൻ വാതിലിലൊരു പൊടി വെച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വൈറ്റ് കളറ് മുത്താണ് എടുത്തിട്ടുള്ളത് പൊടിയായിട്ട് യൂസ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഫൈനൽ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് മുട്ട ട്രേ വെച്ചിട്ട് ഒരു ഫെയറി ഹൗസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ അത് കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ പോയി കാണുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബി സേഫ്.